നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ലൂസിഫർ. നമസ്കാരം. ഈ ലേഖനം തയ്യാറാക്കിയത് റോബിൻ കെ മാത്യു. ജപ്പാൻ, കൊറിയ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേകതയാണ് അവർ പെട്ടെന്ന് സ്വയം പഴി ഏറ്റെടുക്കും. സെൽഫ് ബ്ലെയിമിങ്. അത് എപ്പോഴും മനഃശാസ്ത്രപരമായി അത്ര നല്ല കാര്യമൊന്നുമല്ല. കുറ്റബോധത്തിൻ്റെ പാരമ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നേരെ വിപരീത ദിശയിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സൈക്കോപത്തുകളുടെ എണ്ണം കൂടി വരികയാണ്. മനോരോഗികളായ ഭീകര കുറ്റവാളികൾ എന്നാണ് സൈക്കോപാത്തുകളെക്കുറിച്ച് പൊതുവെ സമൂഹം ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഇവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്നുമൊക്കെയുള്ള ധാരണ തെറ്റാണ്. സൈക്കോപാത്തുകളും തികച്ചും യുക്തിഭദ്രതയുള്ളവരും യാഥാർത്ഥ്യബോധമുള്ളവരും തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ്. അവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല എന്ന് മാത്രം. നാർസിസിസ്റ്റുകൾ. അനിത സാധാരണമായ സ്വാർത്ഥത, സ്വന്തം രൂപത്തെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയുമുള്ള അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും സ്വയം അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള അദമ്യമായ അഭിപാഞ്ചയും, ഇവയൊക്കെയാണ് ഈ കൂട്ടരുടെ പ്രത്യേകതകൾ. മറ്റുള്ള ആളുകളുടെ ഏറ്റവും ചെറിയൊരു തെറ്റുപോലും ക്ഷമിക്കാൻ സാധിക്കാത്ത ഇക്കൂട്ടർ സ്വന്തം തെറ്റിനെപ്പറ്റി ചെറുതായിപ്പോലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അസ്വസ്ഥരാകും. അവർ പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. കൗമാരം മുറ്റിനിൽക്കുന്ന സമയത്തെ കുട്ടികളിൽ ആത്മരതി വല്ലാതെയുണ്ട്. ഓടുന്ന ട്രെയിനിൻ്റെ മുൻപിൽ നിന്ന് സെൽഫി എടുക്കുകയും വെള്ളച്ചാട്ടത്തിൽ ഒഴുകിപ്പോവുകയുമൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഭീകര വശമാണ്. ഇതിന് പരിണാമപരമായും ജീവശാസ്ത്രപരമായും കാരണങ്ങളുമുണ്ട്. എന്നാൽ വിവേകമില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ കാണിക്കുന്നതിൻ്റെ മറ്റൊരു വശം തന്നെ പക്വതയെത്തി നല്ല വിദ്യാഭ്യാസമുള്ള നല്ല നിലയിലിരിക്കുന്നവർ കാണിക്കുമ്പോഴാണ് അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. എന്തിൻ്റെയും ഏതിൻ്റെയും കൂടെ നിന്ന് സെൽഫി എടുക്കുന്നവർ, തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും യാത്ര പോകുന്നതും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളും എല്ലാം എപ്പോഴും ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ചെയ്യുന്നവർ, സ്വന്തം പോസ്റ്റുകൾക്ക് സ്വന്തമായി ലൈക്ക് ചെയ്യുന്നവർ, ഇതൊന്നും അത്ര നിഷ്കളങ്കമായ കാര്യമല്ല. നല്ല പ്രൊഫഷണലിൽ ഇരിക്കുന്ന ചിലർ ഒരു ദിവസം തന്നെ 14 പോസ്റ്റുകൾ വരെ ഇട്ട് കാണാറുണ്ട്. മജ്ജയും മാംസവുമുള്ള എത്ര മനുഷ്യരുമായി സംവദിക്കേണ്ട സമയമാണ് ഇവർ പാഴാക്കുന്നത്. ഇവരുടെ ജോലിയിൽ എത്രത്തോളം നിലവാരത്തകർച്ച ഉണ്ടായിക്കാണും. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുടെ പോസ്റ്റുകൾക്ക് ചിരിക്കുന്ന ഇമോജി ഇട്ട് പരിഹസിക്കുക, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ബഹുമാനമില്ലാതെ അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യയശാസ്ത്ര ചട്ടക്കൂടിനുള്ളിൽ തള്ളിക്കയറ്റി ആക്രമിക്കുക, നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അടിമത്തമാണെന്ന് കരുതുക, എന്തെങ്കിലും പക്ഷം പിടിച്ചില്ലെങ്കിൽ അവനെ അപരാധിയാക്കുക തുടങ്ങിയ സാമൂഹിക മാധ്യമിക ചെയ്തികൾ, ഇതൊക്കെ ഒരുതരം മനോരോഗങ്ങൾ തന്നെയാണ്. മാക്കിവെല്ലിനിസം അതെന്താണെന്ന് നോക്കാം. ഒരു പൂർണ്ണ മനോരോഗമായി കണക്കാക്കപ്പെടുവാൻ സാധിക്കുകയില്ല എങ്കിൽ കൂടി മുകളിൽ പറഞ്ഞ രണ്ടു രോഗങ്ങളുടെയും പല പ്രത്യേകതകളും ഇക്കൂട്ടർക്കുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും എങ്ങനെയും കാര്യങ്ങൾ വളച്ചൊടിക്കുവാൻ മടിയില്ലാത്തവർ. അന്യൻ്റെ വേദനകളെക്കുറിച്ചുള്ള യാതൊരു കരുതലും ഇക്കൂട്ടർക്കുണ്ടാവില്ല. നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പേർ ഉണ്ടാകാം. ആർക്കും ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. ആരും ഒരു തെറ്റും ചെയ്തതായി സമ്മതിക്കുന്നുമില്ല. ആരും ആരോടും ക്ഷമ ചോദിക്കുന്നില്ല. ആരും ആരോടും നന്ദി പറയുന്നില്ല. അവനവൻ ആവശ്യമുണ്ടെന്നും തോന്നുമ്പോൾ മാത്രം സൗഹൃദങ്ങളും ബന്ധങ്ങളും നിലനിർത്തുകയും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും പുറംകാലുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുക. യുധിഷ്ഠിരൻ യക്ഷനോട് പറയുന്നത് പോലെ, തനിക്ക് ചുറ്റുമുള്ള ജീവികളൊക്കെയും മരണത്തിൻ്റെ വായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും തന്നെ ഏശില്ല എന്ന് കരുതുന്ന മാനസികാവസ്ഥയുടെ രൂപഭേദങ്ങൾ. ഇവരിൽ പലരും കൊടും കുറ്റവാളികൾ പോയിട്ട് സ്വന്തം പേരിൽ ഒരു പെറ്റി കേസ് പോലും കാണണമെന്നില്ല. അവർ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരല്ല, വലിയ നിലകളിൽ നല്ല അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ നൽകിയ സൗകര്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ആർക്കും ആരെയും ആശ്രയിക്കേണ്ട എന്ന അവസ്ഥ വരികയും മനുഷ്യൻ്റെ പ്രാകൃത ഗോത്രവർഗ ചോദന പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ. നിങ്ങൾക്കൊരു മാലാഖയിൽ നിന്നൊരു ചെകുത്താനാവാൻ അതിനു പറ്റിയ സമയം മതി, അതിനു പറ്റിയ അവസരം മതി, അധികാരം കിട്ടിയെന്ന തോന്നൽ മതി. ഇതാണ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് തെളിയിക്കുന്നത്. നന്ദി.